കോവിഡാനന്തര കാലത്ത് ഇവിടെ പ്രവേശനം ചെയ്തു. ഒന്ന്, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം അതിപ്രസരം. രണ്ട്, ഉക്രൈൻ. ഇത് രണ്ട് പറയുമ്പോൾ ഈ രാത്രി അന്ത്യകാലത്തിൻ്റെ പ്രഭാഷണം സമാപിക്കും. ഇന്ന് രാത്രി കണ്ടു. ഇപ്പോൾ നമ്മൾക്കിവിടെ കോവിഡ് വന്നപ്പോൾ നമ്മൾ മാർക്കറ്റിലും ചർച്ചിലും എല്ലായിടത്തും ചെന്നപ്പോൾ നമ്മുടെ കൈമേലും നെറ്റിമേലും ചൂട് നോക്കുവാൻ ഓരോ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം ഇവിടെ നടക്കുമ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്ക്, മുംബൈ IIT, കാക്കനാട് ഇൻഫോ പാർക്ക്, അത് കഴിഞ്ഞ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം, ഇവിടെയെല്ലാം ചൂട് നോക്കുവാൻ റോബോട്ട് വന്നു. റോബോട്ട് അഥവാ യന്ത്രമനുഷ്യൻ. കണ്ടോ, സൗദിക്കാരി പെൺകുട്ടി ആദ്യമായി വന്നു. സോഫിയ, മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ഈ റോബോട്ട് എവിടെ പോവും? തീർന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിൽ ദാഗിടക്കുന്നു. അവളുടെ പേര് വ്യോമ മിത്ര. വട്ടിയൂർക്കാവിൽ ISRO ഉണ്ടാക്കിയ റോബോട്ട് ഇന്ന് ബാംഗ്ലൂരിൽ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ റോബോട്ടുകൾ സംസാരിച്ചു തുടങ്ങി. ഈ റോബോട്ട് എവിടെ വരും, അതിലേക്ക് കടക്കാൻ പോകുന്നു. അതിനാസ്പദമായി വെളിപ്പാട് 13:15 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മിണ്ടുന്നില്ലല്ലോ. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം. ഒന്ന്, രക്തചന്ദ്രഗ്രഹണം അമേരിക്ക. രണ്ട്, രക്തചന്ദ്രൻ ഇസ്രയേലിന് രാഷ്ട്രം. മൂന്ന്, പാലും തേനും പിടിക്കുന്ന കനാൻ ദേശം, അബ്രഹാമിൻ്റെ കുഞ്ഞുങ്ങൾ, ഈസ്റ്റ് ജെറുസലേം. നാല്, അവരുടെ ആലയത്തിന് കുഴിച്ചിടാനുള്ള കല്ല് അവരുടെ കയ്യിലെത്തി. അഞ്ച്, ഇത് കുഴിച്ചിടുന്നതിന് മുമ്പ് മണവാട്ടി സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പക്ഷേ ആലയം എതിർക്രിസ്തു പണിയും. ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും, യേശു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആലയത്തിനകത്ത് എന്ത് കൊണ്ടുവരും? വായിക്കും മത്തായി സുവിശേഷം 24:15-16 വാക്യങ്ങൾ. കമ്പ്യൂട്ടർ ഇവിടെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന വിശ്വസ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അടുത്തത് വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകുക. എന്താ ഈ സോഫിയ, നീര, റാഡ, വ്യോമമിത്ര? ഇന്ന് കോവിഡ് കാലത്ത് നമ്മുടെ ചൂട് മുഴുവൻ അളക്കാൻ റോബോട്ടുകൾ വന്നെങ്കിൽ ഈ റോബോട്ടിനെ എവിടെ കൊണ്ടുവെക്ക്? യഹൂദന്റെ ആലയത്തിനകത്ത് കൊണ്ടുവെക്കും. അതാ യേശു പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ട റോബോട്ടുകൾ അന്ത്യകാലത്ത് രംഗപ്രവേശം ചെയ്യും. ദാനിയേൽ പ്രവാചകൻ എഴുതി, ആന്റി ക്രൈസ്റ്റ് വരും, ആലയം പണിയെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. കമ്പ്യൂട്ടർ, അതിൻ്റെ പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കേട്ടോ, ഒരു കൈ ഉയർത്തിയാട്ടെ. AI, ആർട്ടിഫിഷ്യൽ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഇവിടെ നെടുമങ്ങാട് ഏതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് കോഴ്സ് വന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തൊടുപുഴക്കാരൻ പറയുന്ന ഞാൻ ഉണ്ടാക്കി തരാന്ന് സംസാരിക്കുന്ന കമ്പ്യൂട്ടറിന് സ്വത്രം. നീര, റാഡ, മിത്ര, സോഫിയ. അങ്ങനെയെങ്കിൽ ഈ കമ്പ്യൂട്ടറിനെ ആലയത്തിനകത്ത് കൊണ്ടുവെക്കും. യഹൂദൻ കമ്പ്യൂട്ടറിനെ വണങ്ങുമോ? സ്വത്രം. ഇന്ന് രാത്രി അവൻ വറങ്ങത്തില്ല. മോശയെ സീനായുടെ മലമുകളിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടുപോയി. എന്നിട്ട് 750 പ്രമാണം, 10 കൽപ്പന, പുറപ്പാട് 20. മേലാകാശത്തിലും കീഴ ഭൂമിയിലും, ഭൂമിക്ക് കീഴെ വെള്ളത്തിലും യാതൊന്നിൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. യഹൂദൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമസ്കരിക്കുമോ? ഇല്ല. അന്ന് അവരുടെ തല വെട്ടി മാറ്റ്. ആ കാലത്തെ യേശു പറഞ്ഞു, പീഡാകാല രക്തസാക്ഷികൾ. കോവിഡ് ഒരു അന്ത്യകാലം. അതുകൊണ്ടാണ് യോഹന്നാൻ 9:4 പറയുന്നു. എന്താ പറയുന്നത്? ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. സ്വോത്രം. വിതരക്കാരെ, നിങ്ങൾ ഇതൊക്കെ കേട്ടോ? സ്വോത്രം. പണ്ട് ഇതിൻ്റെ ഒന്നും തെളിവായിട്ടില്ല. അങ്ങനെയെങ്കിൽ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ സംസാരിക്കുമോ? 2 Thessalonians 2:4 വായിച്ച 2 Thessalonians 2:4 അവൻ വായിച്ചാട്ടെ. അവൻ മൈക്കോൺ ആക്കിയോ മക്കളെ. എതിരാളി എന്റെ യേശു തന്നെത്താൻ താഴ്ത്തി കൊടുത്തവൻ കാൽവറിയിൽ. എന്നാൽ എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായി ആലയത്തിനകത്ത് അവന്റെ കമ്പ്യൂട്ടർ വരാൻ പോകുന്നു. അതിനെ വണങ്ങാൻ പറയും, വണങ്ങത്തില്ല. അതാ
ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ നമ്മുടെ കൈ ചൂട് നോക്കിയോ അല്ലെങ്കിൽ റോബോട്ട് ചൂട് നോക്കിയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൃഗത്തിന്റെ പ്രതിമ ദൈവാലയത്തിനകത്ത് വരാൻ കാലമായി ഈ കോവിഡിന്റെ മറവിൽ. എന്നാൽ ഇന്ന് രാത്രി പറയണ മൃഗത്തിന്റെ പ്രതിമ ദൈവാലയത്തിനകത്ത് വെളിപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു മുഖം മധ്യാകാശത്തിൽ വരും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിനകത്ത് 2 കള്ളന്മാരുടെ നടുവ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടുവെങ്കിൽ ഒരു പടയാളി അവന്റെ വിലാപ്പുറം കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് 5.5 ലിറ്റർ രക്തം വാർന്നൊഴുകിയെങ്കിൽ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. എന്റെ നാഥൻ വരാറ്. ഇന്ന് രാത്രി സമയത്തിലും അസമയത്തിലും നാഥൻ വെളിപ്പെടും. ഇന്ന് രാത്രി വിദുര പറയണ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാ, നീ ഒരുങ്ങിക്കൊള്ളുക. കമ്പ്യൂട്ടറിന്റെ 5-ാമത്തെ പതിപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യഹൂദന്റെ ആലയത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് പത്മോസിന്റെ ഏകാന്തത സ്വർഗം തുറന്നു. 7 പൊൻനിലവിളക്കുള്ള നടുവ് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാൽ ഉലയിൽ ചുട്ടുപഠിപ്പിച്ചതുപോലെ യോഹന്നാൻ കണ്ടതുപോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ചേർക്കുവോ. വിദുരെ, യേശു വരാറായി. രക്ഷയുടെ പെട്ടകത്തിന്റെ വാതിലുകൾ അടയാറായി. ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ കമ്പ്യൂട്ടറിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓൺലൈനിൽ വന്നില്ലേ, എല്ലാം കാണത്തില്ലേ? സ്വത്രം ഇത്രേ ലോകത്ത് ഓൺലൈൻ വന്നിട്ടുണ്ടോ? സ്വത്രം ആരും മിണ്ടുന്നില്ല. കമ്പ്യൂട്ടറിന്റെ അതിപ്രസരം കണ്ടില്ലേ കോവിഡിനകത്ത്? എല്ലാരും കമ്പ്യൂട്ടർ പഠിച്ചോ? മിണ്ടുന്നില്ല. 5 വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞ് പണ്ട് മമ്മിയുടെ അടുത്ത് ടച്ച് ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ മമ്മി പറയും മിണ്ടിപ്പോവരുത്, സ്വത്രം നീ ഫോൺ എടുക്കരുത്. ആ മമ്മി കോളേജ് സ്കൂളടച്ച് ഓൺലൈൻ ആയപ്പോൾ ഗൂഗിൾ മീറ്റ് ഫേസ്ആപ്പ് സ്വത്രം. ഞങ്ങളെല്ലാം ക്ലാസ് എടുക്കുന്നത് സ്വത്രം. സൂം ആപ്പ് എല്ലാം പിള്ളേർ പഠിച്ചില്ലേ? മമ്മിയെക്കാളും കൊച്ചു പിള്ളേരിപ്പം കമ്പ്യൂട്ടർ പഠിച്ചു. മിണ്ടുന്നില്ലല്ലോ. സാത്താൻ ഇത് പഠിപ്പിച്ചില്ലയോ? സ്വത്രം. 80 വയസ്സുള്ള ബിദിരാല തോമാച്ചായൻ സ്വത്രം. പണ്ട് മൊബൈൽ എന്തോ കമ്പ്യൂട്ടർ എന്തോ. അപ്പൊ ചർച്ച അടച്ചപ്പോൾ മോൻ ഗൾഫിൽ നിന്നൊരു ടച്ച് ഫോൺ കൊടുത്ത് അപ്പച്ച ഇപ്പം എന്തോ കാണുന്നേ. ശനിയാഴ്ച വൈകിട്ട് മോനോട് പറയും 35 ചാർജ് ചെയ്തുകൊണ്ട് വരണേ ഡേറ്റ. ഒന്നും അറിയാത്ത അപ്പച്ചൻ പറയോ സ്വത്രം നാളെ 10 മണിക്ക് WW വീട്ടിലെ സഭായോഗം. ആരെങ്കിലും അടിച്ചു കൊടുക്കണോ സ്വത്രം? 85 വയസ്സുള്ള അച്ചായനും 5 വയസ്സുള്ള കുഞ്ഞിനെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു. ലോകം ഒരുവന്റെ കയ്യിൽ. അതിന്റെ പ്രതിമ അവസാനം വരാൻ പോവുക. പിന്നെ വിതരക്കാർ വിഷമിക്കേണ്ട, കർത്താവ് വന്നാലും വീട്ടിലെ സഭായോഗം തീരത്തില്ല. സ്വത്രം കണ്ടോ സ്വത്രം? അതോടനെ അങ്ങ് തീരത്തില്ല. കോവിഡ് കാലത്ത് രക്ഷപ്പെട്ടത് അവരാ സ്വത്രം. നാളെ ഞങ്ങള് സഭയായിട്ട് ഞാൻ സഭാ ചാർജ് ഒന്നും ആളല്ലോ. ഒരമ്മച്ചി എന്നോട് പറയാ, പാസ്റ്ററേ നമ്മുടെ ചബയിൽ എന്തോ ഉണർവെന്ന് സ്വത്രം എന്നോട് ചോദിക്കുക. സ്വത്രം അപ്പറ പവർ മിഷനിലാ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ആക്റ്റീവ് ആണ്. ഞാൻ പറയും കല്യാണവും മരണവും വരുമ്പോൾ പവർ മിഷനിൽ പൊക്കോണമെന്ന് പറഞ്ഞു സ്വത്രം. അന്ന അമ്മച്ചി ഇങ്ങോട്ട് പറയും സ്വത്രം. കോവിഡ് മാറിയാലും ഇത് മാറത്തില്ല. ആര് റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല സ്വത്രം. അങ്ങനെയെങ്കിൽ സകലരും കമ്പ്യൂട്ടർ പഠിച്ചെങ്കിൽ മനുഷ്യനെ ഓൺലൈനിൽ കൊണ്ടുവരുവാൻ കോവിഡ് ഒരു മുഖാന്തരം ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത 3 ഭാഗങ്ങൾ. 1, സൂര്യൻ ഉറങ്ങും. 2, രക്തചന്ദ്രൻ. 3, ഇസ്രായേലിന്റെ ആലയം പണിയും. ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും, അവനെ വണങ്ങാൻ പറയും. യഹൂദൻ വണങ്ങത്തില്ല. അന്ന് അവന്റെ തല വെട്ടിമാറ്റും. ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് അന്നവർ മലകളിലേക്ക് ഓടിപ്പോകുക. അതിന് മനുഷ്യനെ മുഴുവൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ കൊണ്ടുവരുവാൻ സകലം ഓൺലൈൻ വഴി ചെക്ക് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ പറയണം, ഇതാലയത്തിനകത്ത് സാത്താന്റെ പ്രതിമ വരും. ആ പ്രതിമ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം നാം കാണും. കാലം സമീപമായി. അടുത്ത ഒറ്റ ഭാഗ്യം കൂടെ, റഷ്യ ഉക്രൈൻ വാർ. എന്താ റഷ്യ ഉക്രൈൻ വാർ? എന്താ? ബൈബിളിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. റഷ്യ സാധാരണ പുള്ളിയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളൊന്നാണ് USSR, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. സ്വത്രം അതിനെ 1990 6 വെട്ടിമുറിച്ചു. സഖാ VMS അറിയത്തില്ല, AKG അറിയത്തില്ല, പിണറായിക്ക് അറിയത്തില്ല, ആനാവൂരിന് കടകമ്പള്ളിക്ക് ശിവൻകുട്ടിക്കും അറിയത്തില്ല സ്വത്രം. പക്ഷെ ഞങ്ങൾക്കറിയാം റഷ്യ വെട്ടിമുറിക്കുമെന്ന്. SK 38 ഉണ്ട്. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ഗോഗ ആരാ? ഗോഗ് വീണുപോയ ദൂതൻ നോഗയുടെ കൊച്ചുമക്കൾ. ഇന്നത്തെ ഗോഗ്, അടുത്തതുണ്ട് മാഗോഗ്, അതിന്റെ പേരാ ചൈന.
റഷ്യയിൽ 90 ഒരു ഭരണാധികാരി വന്നു, മിക്കായൽ ഗർബച്ചോവ്. സ്വത്രം അദ്ദേഹം റഷ്യയെ ഗ്ലാസ്നസ്റ്റ് പെരിസ്ട്രോയ്ക്ക അത് വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, തുർക്കമിനിസ്ഥാൻ, അസർബൈജാൻ, ചെച്ചിനിയ. സ്വത്രം രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ, ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കാം, ഞാനൊക്കെ ബിരുദം നേടി, എനിക്ക് എന്താ പറയാൻ. സ്വത്രം അങ്ങനെയെങ്കിൽ ആ റഷ്യ വെട്ടിമറിക്കുമെന്ന് 2650 കൊല്ലം മുമ്പ് ബൈബിളിൽ ഉണ്ടായിരുന്നു. സ്വത്രം ഇപ്പൊ വായിക്കുമ്പോ അറിയാം, ഇവിടുത്തെ എല്ലാവരും കേൾക്കണം. സ്വത്രം അന്ന് റഷ്യ 1970 ഒരു യുദ്ധം നടന്നു. ആ യുദ്ധം റഷ്യ അമേരിക്ക സംയുക്ത യുദ്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച്. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പേരാ ജോൺ ഓഫ് കെന്നഡി. കേട്ട നാട്ടുകാർ, വിതരക്കാര്, അന്ന് റഷ്യയും അമേരിക്ക ആയിട്ട് ഒരു കരാർ ഒപ്പുവെച്ച്, അന്നായി നാറ്റോ നാറ്റോ വരുന്ന നാറ്റോ വരുന്നത്. അന്ന് റഷ്യ അമേരിക്ക ഒരു കരാർ ഒപ്പുവെച്ചു. റഷ്യയുടെ തൊട്ടടുത്ത് അമേരിക്കയുടെ ഒരു താവളവും ഞങ്ങൾ പണിയത്തില്ലെന്ന്. സ്വത്രം. അപ്പോൾ ഈ 2000-നോടനുബന്ധിച്ച് ഉക്രൈനകത്ത് ഒരു ഭരണാധികാരി ഇങ്ങോട്ട് മാറി വന്നു. 14 ഈ സെലൻസ്കി ആരാന്നറിയാമോ? അവൻ്റെ മമ്മി യഹൂദ സ്ത്രീയ, ചിതറിപ്പോ യഹൂദനിൽ. അതുകൊണ്ടാണ് ഇപ്പോഴും അടിച്ചടിച്ച് നിൽക്കുന്നത്. അവൻ 2014 എന്തോ ചെയ്തു, അമേരിക്കയിലെ ബരാക് ഒബാമയുടെ കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളെ എന്തോ ചെയ്യണം, നാറ്റോയി ചേർക്കണം. സ്വത്രം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞു, അടുത്ത പറഞ്ഞു, അപ്പം റഷ്യ ആയിട്ട് ഉടക്കാം, അതുകൊണ്ട് അമേരിക്ക ബൈഡൻ പറഞ്ഞു വേണ്ട, ബരാക് ഒബാമ ട്രംപിൻ്റെ അടുത്ത് എന്ന് കത്ത് കൊടുത്ത്. അപ്പോഴേ പുട്ടിനെ പിടികിട്ടി, അവൻ കയ്യാല മാന്താൻ തുടങ്ങിയെന്ന്. സ്വത്രം. 2014 തൊട്ട് കയ്യാല മാന്തിക്കൊണ്ടിരിക്കുക. സ്വത്രം. ഇപ്പം വീണ്ടും കത്ത് കൊടുത്തപ്പോൾ എന്താ കുഴപ്പം? റഷ്യ സാധാരണ പുള്ളിയല്ല, 1800 യുദ്ധവിമാനമുള്ള 2100 വരെ ഫൈറ്റർ അവൻ്റെ കയ്യിലുണ്ട്. 265 യുദ്ധക്കപ്പൽ ആണവ അന്തർവാഹിനി അവൻ്റെ കിടപ്പുണ്ട്. ലോകത്തിൽ അമേരിക്കയുടെ കാശുമില്ല. സ്വത്രം. അപ്പോൾ റഷ്യയുടെ പുട്ടിൻ വിചാരിച്ചു, ഇവൻ ഇങ്ങനെ കത്ത് കൊടുത്താൽ ഉക്രൈനിൽ അമേരിക്കയുടെ സൈനിക താവളം വരും. അങ്ങനെ അതെ, പിന്നെ റഷ്യ പ്രസംഗിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന എൻ്റെ വീട്ടിൻ്റെ കയ്യാലയോട് ചേർന്ന് ബോബസ്, അപ്പുറത്തെ ചിന്നമ്മാമ 4 തെങ്ങും തൈ വെച്ചാൽ ഞാനെന്തോ ചെയ്യും? രാത്രി കൊണ്ട് യോഗം കഴിഞ്ഞിട്ട് മണ്ണെണ്ണ അതിൻ്റെ മേലൊഴിക്കും. സ്വത്രം. ഇത്ര ഓർത്താൽ മതി സംഭവം. സ്വത്രം. തൊട്ടപ്പുറത്ത് അമേരിക്കയുടെ അപ്പുറത്ത് റഷ്യ ഉക്രൈനിൽ കൊണ്ട് താവളം കൊണ്ട് പണിഞ്ഞാൽ റഷ്യയുടെ സകലത് ചോർത്തിയെടുക്കും. അപ്പം പുട്ടിൻ വിചാരിച്ചു, ഇവൻ്റെ കസേര തീർക്കണം. സ്വത്രം. അതിന് തുടങ്ങിയതാ റഷ്യ ഉക്രൈൻ വാർ. സ്വത്രം. എല്ലാവരും പറഞ്ഞു, എന്തോ ഇപ്പം ലോകമഹായുദ്ധം വരും. കഷ്ടം. ഈ റഷ്യയുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഈ അവൻ്റെ സെലൻസ്കിയുടെ കാല് വലിച്ചിട്ടിട്ട് അവർ പറയുന്ന ഒരു പാവ അവിടെ ഇരിക്കണം. അതിൻ്റെ അടിയ കീവ്, ഓർക്കീവ്, പിന്നെ മെഡേസാപ്പോൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പിന്നെ ഉക്രൈൻ്റെ പുറത്ത്. സ്വത്രം. ഇനിയുണ്ട് അവന്ന് അടുത്തടി. ഏതാ അടുത്തടി? ഞാൻ പറഞ്ഞുതരാം. ആ അടി നിങ്ങൾ കാണാൻ പോകുന്നത് ചൈന തൈവാനെ അടിക്കും. അതാ ബൈബിൾ മത്തായി 24:7 വിഷയമുണ്ട്. എന്താ മത്തായി 24:7 പറയുന്നത്? യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കോവിഡ് കാലത്ത് നിങ്ങൾ കേൾക്കും. സ്വത്രം. കണ്ടില്ലേ? അതിൻ്റെ പേരാ ഈ റഷ്യ ഉക്രൈൻ മൂന്നാം ലോക മഹായുദ്ധം ഒന്നും ബോധത്തില്ല. സെലൻസ്കിയെ മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ. അത് ഇപ്പം സെലൻസ്കി ഭയങ്കര പുള്ളിയ, നാറ്റോയി എടുക്കാഞ്ഞപ്പോൾ അവ യൂറോപ്യൻ യൂണിയൻ്റെ കത്ത് കൊടുത്തു. സ്വത്രം. ഇസ്രയേൽ മാത്രമേ അവനെ സഹായിച്ചുള്ളൂ. യഹൂദനായിട്ട് 100 ടൺ ഭക്ഷണം കൊടുത്തു. പിന്നെ ഈ അടി വന്നപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരാരാ? മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. സ്വത്രം. നമ്മുടെ മോഡി സാർ പറഞ്ഞ കേട്ടില്ലോ, എല്ലാവരും പറഞ്ഞ് ഇന്ത്യ ഇടപെടണം. ഉടനെ നമ്മുടെ ജയശങ്കർ മോഡി സാറും പറഞ്ഞു, അരാം കരോബായി, അരാം കരോബായി, ശാന്തി ഓജാവോ, ശാന്തി ഓജാവോ. സുമ്മാത. സ്വത്രം. ഇന്ത്യ റഷ്യക്കെതിരെ മിണ്ടത്തില്ല. ഇന്ത്യയുടെ ആണവ അന്തർവാഹിനി റഷ്യയുടെ ഇല്ലേ സ്പെയർ പാർട്ടിന് നട്ടു ഇങ്ങോട്ട് കിട്ടിയല്ല. സ്വത്രം. ഈ അന്തരീക്ഷത്തിൽ പറഞ്ഞു കിടക്കുന്ന സുഖോയി 30 ഉണ്ട്. സ്വത്രം. ഇതാരെയാ? റഷ്യയുടെ. സ്വത്രം. അടുത്ത നിങ്ങൾ കാണാൻ പോകും ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. ഏപ്രിൽ മാസം കാണാൻ പോകുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ചെറുപ്പക്കാരെ ഇന്ത്യ വരാൻ പോകുന്നു. മോഡി സാർ ഇപ്പോഴേ കാർപ്പറ്റ് ഇട്ടിരിക്കുക, മേരാ ബായി ആകെയാന്ന്. സ്വത്രം. യവൻ ഉണ്ടെങ്കിലേ ഇന്ത്യക്ക് നിൽക്കാൻ പറ്റൂ. നാട്ടുകാർ കേൾക്കട്ടെ, രാഷ്ട്രീയക്കാർ മുഴുവൻ കേൾക്കണം. ഇന്ന് ഇന്ത്യ നിൽക്കുന്ന ആരുടെ സപ്പോർട്ടില്ല? ഇസ്രയേലിന്റെ സപ്പോർട്ട്. സജു ജാത്തന്നൂരല്ല പറഞ്ഞ മേജർ രവി. സ്വത്രം. അത്തി തളർത്തു. തിരുവനന്തപുരത്ത് പാങ്ങോട് എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ. പാങ്ങോട്, കൈയൊന്നും ഉയരട്ടെ. പാങ്ങോട് അവിടെ മിലിറ്ററി ക്യാമ്പ്. അവിടെ ഹിന്ദിക്കാർ അവിടെ ഇപ്പോൾ ഉണ്ട്. ബായി ഇസ്ക അന്തർ കിസ്കാ ബന്ദൂക്കെന്ന് ചോദിക്കണം. ഇതിനകത്ത് ആരുടെ തോക്കെന്ന് ചോദിക്കണം. ഉടനെ പറയും ബായി ഇസ്രായേൽ കാ ബന്ദൂക്കെന്ന്. സ്വത്രം. ഇസ്രായേലിന്റെ തോക്കാണ് അവിടെ ഇരിക്കുന്നത്. ഈ വിതരക്കാർ കേൾക്കട്ടെ, അതിൻ്റെ പേരാണ് ടൈവർ ടാർ 21.
സൈന്യത്തിന്റെ കാര്യം വരെ പറഞ്ഞുതരാം. ടൈവർ ടാ 21 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ വാജ്പേയിയെ അദ്വാനിയെ ജയിപ്പിച്ചത് ആരുടെ തോക്കാന്ന് അറിയാമോ? ഇസ്രായേലിന്റെ തോക്കാ. സ്വോത്രം. അതുകൊണ്ട് മോഡി സാറിനൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് ബാലാക്കോട്ട് ഭീകരാക്രമണം, പാകിസ്ഥാന്റെ മണ്ടക്കിട്ട് റോക്കറ്റ് അടിച്ചത് ഇസ്രായേലിന്റെ റോക്കറ്റ് അത്തി തളിർത്തു. സ്വോത്രം. പിന്നെ ഇവിടുത്തെ എല്ലാവരെയും അവർ ഊറ്റുനിന്നേ ഉള്ളൂ. അതിന്റെ പേരാ പെഗാസസ്. സ്വോത്രം. 2018 ഞാൻ എല്ലായിടത്തും പ്രസംഗിച്ചു. സോണിയാഗാന്ധിയുടെ മോള് പ്രിയങ്കാ ഗാന്ധിയുടെ വാട്സപ്പ് ഇസ്രായേലിൽ ചോർത്തിയെന്ന്. സ്വോത്രം. അന്ന് ഇവിടുത്തെ പെന്തിക്കോസുകാർ പോസ്റ്റിട്ട് ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു. സ്വോത്രം. എന്റെ സുഹൃത്ത് ഇസ്രായേലിൽ അക്കൗണ്ടന്റ് അവിടെ വന്ന വാർത്തയാ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. ഇപ്പം ആരും പോസ്റ്റിടുന്നില്ല. ആരെയൊക്കെ ഊറ്റിക്കൊണ്ടുപോയി? പെഗാസസ്. പ്രസിഡന്റിന്റെ ഊറ്റി, പ്രധാനമന്ത്രിയുടെ ഊറ്റി, കരസേനയുടെ ഊറ്റി, ഏഷ്യാനെറ്റ് വാർത്ത വായിക്കുന്ന എന്റെ മൊബൈൽ ഒരു ഊറ്റി. പ്രകാശ. സ്വോത്രം. ആ കിടക്കുന്ന നമ്പർ കൊടുത്ത ഇവിടുത്തെ റോസിമോൾ സംസാരിക്കുന്ന ഇസ്രായേൽ പിടിച്ചിട്ട് ഓൺലൈൻ വഴി പ്രധാനമന്ത്രിക്ക് കൊടുക്കുമെന്ന്. പ്രകാശസ്. തീർന്നില്ലേ? അവനില്ലാന്ന് കാര്യം നടക്കത്തില്ല. മേജർ രവി പറഞ്ഞിരിക്കുന്നു, ചൈന വിറച്ചുകൊണ്ടിരിക്കുന്നു. പാങ്ടോങ് കാക ഗൽവാൻ. ഇന്നാൾ കോവിഡ് കാലത്ത് ചൈനയായിട്ട് ഒരു അടി ഉണ്ടായിരുന്നു. 45 ഇന്ത്യക്കാർ കൊന്നു കളഞ്ഞു. സ്വോത്രം. ചൈന വിടുവ ഭാഷേ. സ്വോത്രം. അപ്പൊ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവായിരുന്നു. ഇന്ത്യക്കാരെ തൊട്ട വിവരം അറിയുമെന്ന് പറഞ്ഞു. എന്നാ ചൈന മിണ്ടായിരുന്നു. സ്വോത്രം. കയ്യാലെ എല്ലാം നമ്മൾ പിടിച്ചു. റോഡും വെട്ടി. സ്വോത്രം. കണ്ടില്ലേ? ഈ ഏപ്രിൽ മാസം പത്രത്തിൽ വാണ് വന്ന് കാണത്തില്ല. അടുത്ത ഏപ്രിൽ ആദ്യത്തെ ആഴ്ച നിങ്ങൾ നോക്കണം. ഇസ്രായേലി വാർത്ത എഴുതി കാണിച്ചു തുടങ്ങി. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി 49 ഇന്ത്യ വരുന്നു ചപ്പാത്തി തിന്നാൻ. മേരാ ബായി ആകെയാ. സ്വോത്രം. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. സ്വോത്രം. യവനില്ലാത്ത വാർത്തയുണ്ടോ ഗുരു? അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ഉലകത്തിന്റെ അവസാനത്തിന് അടയാളം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. സ്വോത്രം. യഹൂദൻ ഇല്ലാത്ത വല്ലതും ഉണ്ടോ? സെലൻസ്കിയോട് ഇപ്പൊ മരുന്നും കൊടുത്തിരിക്കുക. ഇപ്പൊ യഹൂദൻ പറയും, നീ ഒന്ന് താഴെ ഇറങ്ങണം, യുദ്ധം ഒന്ന് നിർത്തണമെന്ന്. അടിച്ചടിച്ച് നമ്മുടെ പുട്ടിനും ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കുക. സ്വോത്രം. ഇപ്പൊ രണ്ടുപേർക്കും അടി നിർത്തിയാൽ മതി. അങ്ങനെയെങ്കിൽ അടി ഇവിടെ തീരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഒരന്തിമ അടി വരും. ആ അടി ഏതാ വായിക്കാം. റഷ്യയുടെ നേതൃത്വത്തിൽ പുട്ടിൻ മാറിയാൽ ഇസ്രായേലിനെ ആക്രമിക്കും. വായിക്കാം പാസ്റ്ററെ. ഇതൊരു സാമ്പിള്, തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ. റഷ്യ ഉക്രൈൻ സഭയെടുക്കപ്പെട്ടാൽ വായിക്കാം. എസ്കേൽ 39:1-2. എല്ലാ രാഷ്ട്രീയക്കാരും കേക്കട്ടെ. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. ഗോഗിനെ കുറിച്ച്, ഗോഗ് റഷ്യ, വീണുപോയ ദൂതൻ. അടുത്തത്, യഹോവയ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്, മേശക്, തൂബാൽ എന്നിവയുടെ. മതി മതി, ഭാഷ ഓടിക്കരുത്. രോഷ് റഷ്യ, മേശക് ഇന്നത്തെ മോസ്കോ, ട്രൂബാൽ ഇന്നത്തെ സൈബീരിയ. ഇപ്പൊ ബൈബിൾ എന്തായി? സ്വോത്രം. 2650 മുമ്പ്, റഷ്യ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രവാചകനായ യെസക്കേലിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞതാ, റഷ്യ, മോസ്കോ, സൈബീരിയ. ഈ പുസ്തകം എടുക്കാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി യോഗ്യതയുണ്ട്? സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന പുട്ടിൻ വരുന്നതിന് മുമ്പ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ്, സെലൻസ്കി വരുന്നതിന് മുമ്പ്, അമേരിക്കയുടെ ബൈഡൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് എഴുതി, റഷ്യയും മോസ്കോയും സൈബീരിയയും. സ്വോത്രം. അതുകൊണ്ടല്ലേ കവല കവല ദൂരം ചങ്ക് കയറി പ്രസംഗിക്കുന്നത്. സ്വോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു പട്ടണത്തിൽ പ്രസംഗിച്ചു, കോഴിക്കോട് കോടഞ്ചേരി. രാഷ്ട്രീയക്കാർ മുഴുവൻ കോടഞ്ചേരി മലയിൽ, താമരശ്ശേരിക്ക് ഇപ്പുറം സ്കൂൾ ഗ്രൗണ്ട്. 1000 പേരെങ്കിലും കാണും, ലൈവ് കിടപ്പുണ്ട്. സ്വോത്രം. അവസാനം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, അപ്പൊ ഞങ്ങളുടെ ലൈനിലുള്ളയായിരുന്നു പുള്ളി. അപ്പൊ പുള്ളിക്കാരൻ ലാസ്റ്റ് എൻ്റെ അടുത്ത് എന്ന് ചോദിക്കുക, പാസ്റ്റർ ഇത്രയും ആവേശത്തോടെ. സ്വോത്രം. ഞങ്ങൾ രാഷ്ട്രീയക്കാർ പോലും പ്രസംഗിക്കത്തില്ല. സ്വോത്രം. ഞാൻ പറഞ്ഞ എന്താ ആവേശത്തിൽ പ്രസംഗിക്കാൻ കാര്യം? എൻ്റെ മുന്നിലിരുന്ന മരണത്തിൻ്റെ ന്യായവിധിയെ കാൽവറിക്കകത്ത് മാറ്റിക്കൊണ്ട് അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ വീണ്ടെടുത്തെങ്കിൽ, സ്വോത്രം, അവനെ ഉയർത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തുവാ അവകാശം? സ്വോത്രം. സ്വോത്രം. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഒരുത്തരും പ്രസംഗിക്കത്തില്ല. സ്വോത്രം. സമ്പത്തിന്റെ സീനിയർ ആയിരുന്നു ഇവിടുത്തെ മുൻ എം പി. സ്വോത്രം. ചോദിച്ചു നോക്ക്, പേര് ചോദിച്ചു നോക്ക്. സ്വോത്രം. പുള്ളി 2 പ്രസംഗിക്കൂ, 2 പഠിച്ചാലും പ്രസംഗിക്കത്തില്ല. പക്ഷെ ഞങ്ങളുടെ അകത്ത് ഇതിനകത്ത് കയറുമ്പോൾ ഒരു അഭിഷേകമുണ്ട്. കല്ലറകളെ പൊട്ടിച്ച് മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അഭിഷേകം. സ്വോത്രം. ഇന്ന് രാത്രി കാല് തളര, കൈ തളര, ഒരുപക്ഷെ സ്റ്റേജിനകത്ത് കുഴഞ്ഞു വീണ് മരിക്കാം. പക്ഷെ ഞങ്ങളുടെ അവസാന ശ്വാസം വരെ പോകുന്നത് വരെ മരണത്തിന്റെ ന്യായവിധിക്കകത്ത് ഞങ്ങളെ പിടിച്ചുയർത്തിയ ഒരു കരമുണ്ട്. ആ കരമാ യേശുവിന്റെ കരം. സ്വോത്രം. സ്വോത്രം. ഇവരെ പുറകെയൊക്കെ നിന്നിരുന്ന ബോസ് എനിക്ക് ഒരു MLA MP ഒക്കെ ആവായിരുന്നു. സ്വോത്രം.
അത്രയും ക്ലിയർ ആയിട്ട് പോയത്. ഈ നേതാക്കന്മാർക്ക് മുഴുവനും എന്നെ അറിയാം. സ്വത്ര ഞങ്ങളുടെ ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മധുസാറിന്റെ അടുത്ത് തന്നെ ചോദിച്ചത് ഇവിടെ അടുത്തില്ല പുള്ളി. സ്വത്ര പേര് മാത്രം പറഞ്ഞാൽ മതി, അപ്പം അറിയാം നമ്മുടെ കാര്യം. സ്വത്ര പക്ഷെ എന്താ കാൽവറിയിലെ സ്നേഹം ഞങ്ങളെ മാടി വിളിച്ചത് കൊണ്ട് അവസാനത്തുള്ള ശ്വാസം പോകുന്നത് വരെ ഞങ്ങൾ യേശുവിനെ ഉയർത്ത്. ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത, ഇതാ ബൈബിളിന്റെ വിശുദ്ധി. ഇന്നേക്ക് 2650 കൊല്ലം മുമ്പ് ഭക്തനായ എഗസ്കേൽ എഴുതി വെച്ചു, നീയോ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. വായിച്ചാട്ട് പാസ്റ്റർ, റോസ് മേശക് ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു റഷ്യ, ഞാൻ നിന്നെ വഴിതെറ്റിച്ച്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച്. ഒരു സെക്കൻഡ് പാസ്, സമയം പോലെ. അസർബൈജാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, ചെച്ചനി ആറിലൊന്നായിട്ട് വെട്ടിമുറിക്കുന്നു. സ്വത്ര ചിന്നമ്മാമ നല്ല നെമ്മയും മേടിച്ച് വെട്ടുന്ന പോലെ റഷ്യ വെട്ടുമെന്ന് അമ്മാമ ഈ എഴുതിയേക്കുന്നു. സ്വത്ര ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടില്ലേ? 90 മീക്കായൽ ഗർഭച്ചോ ഗ്ലാസ് നെസ്റ്റ് പരിശ്രമിക്കാം. സ്വത്ര ഇതാ ബൈബിളിന്റെ തനിമ. ഇനി അവസാന കാലത്ത് കാനാവിലെ കല്യാണം പറയരുത്, യേശു വരാറായി. സ്വത്ര പ്രവചനം അങ്ങോട്ട് പ്രസംഗിക്കരുത്, അതുകൊണ്ടല്ലേ വിതിര ഞങ്ങൾ ഇത് പറയുന്നു. സ്വത്ര അടുത്തത് വായിച്ചാട്ടെ, അടുത്ത വായിച്ചാട്ടെ. നിന്നെ വടക്കേ അറ്റത്ത് പുറപ്പെടുവിച്ച് വടക്കേ അറ്റ സൈബീരിയ ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. സിറിയ വഴി ഇസ്രായേലിനെ ആക്രമിക്കും. അതാ മൂന്നാം ലോക മഹായുദ്ധം. അല്ലാതെ ഈ ഉക്രൈനും ജച്ചിനെ റഷ്യ കൂടെ അടിച്ചിട്ട് നാട്ടുകാരെനിക്ക് ഫോൺ ചെയ്യരുത്, ഇപ്പൊ തീരുമെന്ന്. സ്വത്രം ലൈവ് പോകുന്നോണ്ടാ പറയുന്നത്. ഇത് ഈ ഗർഭിണിക്ക് പ്രസവ വേദന തുടങ്ങുന്നത് പോലെ ഈറ്റ് നോവിന്റെ ആരംഭം. മിണ്ടുന്നില്ലല്ലോ. സ്വത്ര ലേബർ പെയിൻ. അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈൻ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് പോകത്തില്ല. ഇത് എന്താ ഉക്രൈന്റെ ഭരണാധികാരി മാറ്റപ്പെടും. പക്ഷെ പുട്ടിൻ മാറിക്കഴിഞ്ഞാൽ ഇനി ആരാ റഷ്യ എന്ന് വരത്തില്ല. ആ റഷ്യയിലുള്ള ചക്രവർത്തി ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. ആ ശബ്ദം ഇപ്പൊ എത്ര ശബ്ദം കേട്ട്, ഉക്രൈൻ അകത്ത് 400 വിമാനം ഒറ്റ രാത്രിയിലാ കയറിയ കീവിനകത്ത്. എത്ര ബോംബ വലിച്ചിട്ടോ, വാക്വം ബോംബ്. അങ്ങനെ ഒരു ശബ്ദം നിങ്ങളുടെ ഏഷ്യാനെറ്റിൽ കണ്ടില്ല. എത്ര ദിവസം യുദ്ധം യുദ്ധം, മറ്റേ പരിപാടിയില്ല. എന്നാൽ ഒരന്തിമ യുദ്ധത്തിൽ 900,000 ജനമുള്ള, 2.5 ഡിസ്ട്രിക്ട് വലിപ്പമുള്ള ഇസ്രയേലിന്റെ നേർക്ക് ആയിരക്കണക്കിന് റഷ്യയുടെ വിമാനങ്ങൾ കയറാൻ കാലമായി. എന്നാൽ ആ ധ്വനി അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. കർത്താവ് തൻ ഗംഭീര പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹള, തന്റെ കാന്തയെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരിക. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. തീർന്നില്ല. സാമ്പിള് തുടങ്ങി. താലിബാൻ ഇതാ കണ്ടോ, ചൈനയുടെ സിൽക്ക് പാത. സംശയമുണ്ട് ആർക്കെങ്കിലും? കാണാം, അജി ബ്രദർ ഇതെല്ലാം പോസ്റ്റ് ചെയ്തൊരു ചൈനയുടെ സിൽക്ക് പാത. എന്താ ചൈനയുടെ സിൽക്ക് പാത? ക്രിക്കറ്റിനകത്ത് നമ്മുടെ ദ്രാവിഡ് വിക്കറ്റ് ഇട്ടോലെ വീണ് തുടങ്ങി രാജ്യങ്ങൾ. ഒന്ന് അഫ്ഗാൻ, അടുത്തത് ആരാ? പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ ഇപ്പൊ വീട്ടിലിരിക്കും, ഔട്ടായിട്ട്, ബൗണ്ടറിയിൽ നിന്ന് സെഞ്ചുറിയൊക്കെ പോയി. സ്വത്രം രണ്ട് ഇമ്രാൻഖാൻ, അത് കഴിഞ്ഞ് ഇറാൻ, ഇറാൻ കഴിഞ്ഞിട്ട് ഇറാഖ്, ഇറാഖ് കഴിഞ്ഞ ഒരു നദിയുണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ്, അതിൻ്റെ അപ്പുറത്തൊരുത്തനുണ്ട് തുർക്കി, അവൻ്റെ പേരാ തോയ് ബർദോഗൻ, പള്ളി പിടിച്ചത്. ഇതൊക്കെ പറഞ്ഞ ഒരു ബൈബിളും ചരിത്രവും രാഷ്ട്രീയം ഉണ്ടെങ്കിലേ പ്രസംഗിക്കാൻ പറ്റൂ. തോയ് ബർദോഗൻ, അവൻ ഡബിൾ പ്ലേ, ഹാഗിയ സോഫിയ പള്ളി പിടിച്ചവൻ. അവൻ ഇപ്പൊ റഷ്യയോടും ചേർന്ന് ഇസ്രായേലിനോടും നാറ്റോടും ഒക്കെ സംസാരിച്ചു. തുർക്കിയിൽ നിന്ന് രണ്ട് ബോർഡറുണ്ട്, ഒന്ന് സിറിയ ലെബനൻ, അവിടെ നിന്ന് ആരെ അടിക്കാം? ഇസ്രയേലിനെ അടിക്കാം. ആ പാതയാ ചൈനയുടെ സിൽക്ക് പാത, സിൽക്ക് കൊറിഡോർ. ബൈബിളിനകത്തുണ്ടോ? ഏഷ്യാനെറ്റിലെ വിനുവും മാതൃഭൂമിയിലെ സ്മൃതിയൊക്കെ ചൈന പാത എന്ന് പറയുമ്പോൾ ബൈബിളിലൂടെ തുറക്കണം. ഇത് ബൈബിളിലുണ്ടെന്ന്. എന്തിനാ ഒരു റോഡ് റെഡി? ചൈനയുടെ സിൽക്ക് പാത. അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ് തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് യൂഫ്രട്ടീസ്, അത് കഴിഞ്ഞാൽ തുർക്കി. റഷ്യൻ ചൈനയെ സപ്പോർട്ട് കൊടുക്കും. അറബ് രാജ്യം ചേർന്ന് ഇസ്രയേലിനെ അടിക്കാൻ വരുന്ന പാതയാ ചൈനയുടെ സിൽക്ക് പാത. അത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വായിക്കാം ബൈബിളിൽ ഉണ്ടോ? യെശയ്യാ പ്രവചനം 19:23, ചൈനയുടെ അസ്നാളിൽ നിന്ന് അശൂരിലേക്ക് ഒരു പരിപാടി ഉണ്ടാകും. അശൂരിലേക്ക് ഒരു പരിപാടി ഉണ്ടാക്കും. അശൂരിയർ മിസ്രയീമിലേക്കും, മിസ്രയീമൻ അശൂരിലേക്കും ചെല്ലും. മതി. ആ റോഡ് ഇന്ന് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചൈനയുടെ സിൽക്ക് പാത, ഇന്ത്യക്ക് ആശങ്ക. ഇന്ന് രാത്രി റോഡ് വെട്ടാൻ തുടങ്ങി ഒരന്തിമ യുദ്ധത്തിന് വേണ്ടി. എന്നാൽ കാകളത്തിങ്കൽ എടുക്കപ്പെടുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? സ്വത്ര ഇന്ന് രാത്രി അതിനുവേണ്ടിയ ചങ്ക് കീറി ഈ ഹല്ലേലൂയ നെഞ്ച് കീറി പ്രസംഗിക്കുന്നത്, ഇന്ന് രാത്രി യുദ്ധത്തിന് വേണ്ടിയുള്ള റോഡ് ചൈനയുടെ സിൽക്ക് പാത ഒരുങ്ങി. അപ്പച്ചാപ്പച്ചേ, ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? സ്വത്ര എന്താ കർത്താവിന്റെ വരവിലെടുക്കപ്പെടണ്ടേ? ഇന്ന് രാത്രി ദേശത്ത് സുവിശേഷം കേൾക്കുന്നവരെ, യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല, യേശു ക്രിസ്തു ഒരു സംഘടനയുടെ ദൈവമല്ല, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇന്ന് രാത്രി റോഡിനകത്തോ തെരുക്കോണിനകത്തോ, കഴിഞ്ഞ രാത്രി പ്രസംഗം കേട്ടു, ഇന്ന് രാത്രി പ്രസംഗം കേട്ടു, ഇന്ന് രാത്രി
കോവിഡ് കാലത്ത് 1.5 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ളവർ മരിച്ചു. ബ്രദർ സിസ്റ്റർ, ഈ രാത്രി റോഡിനകത്തോ വീടിനകത്തോ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. എന്നാൽ ഇന്ന് രാത്രി മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ, ഹേ മരണമേ നിന്റെ ക്ഷയം എവിടെ, ഏ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ, അങ്ങനെയെങ്കിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ മേഘാരൂഢനായി വരാൻ കാലമായി. ഇന്ന് രാത്രി ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ എങ്ങും പോണ്ട, പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട, ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറയണം, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, മകനെ മകളെ യേശു എൻ്റെ ഏക കർത്താവ്, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്താൽ ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാൻ കാലമായി. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിട് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഇന്ന് രാത്രി വിതുരേ, അന്തിമ യുദ്ധത്തിലേക്ക് ലോകം പോന്നു. എന്നാൽ ആ ധ്വനി മുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കുവാൻ ആരുണ്ട്? സ്തോത്ര, ഇന്ന് രാത്രി കരങ്ങൾ ഉയരണ്ട. പ്ലെയിനകത്ത് പോയവർക്കറിയാം, ഒരു വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ 7 കാര്യം വേണം. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 വിസ, 4 ബാഗേജ്, 5 ഇമിഗ്രേഷൻ, 6 ബോഡി, അത് കഴിഞ്ഞിട്ട് 7 സെക്യൂരിറ്റി മുഴുവൻ ചെക്ക്. 7-ാമത്തെ കഴിയുമ്പോൾ നമ്മളെ ഒരു സീറ്റിൽ കൊണ്ടിരുത്തും. പ്ലെയിൻ വരുമ്പോൾ കവാടങ്ങൾ തുറക്കും. കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ 7 അടിസ്ഥാന ഉപദേശം. 1, താങ്കൾ രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റ ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്ക്, വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അതിൻ്റെ പേര് രക്ഷ. രക്ഷിക്കപ്പെട്ട കുഞ്ഞെന്തോ ചെയ്യണം, അനുദപിക്കണം. അറിയായ്മയുടെ കാലങ്ങളിൽ കവർച്ച, കൊട്ടേഷൻ, പാപം, അതിനെ അനുദപിക്കണം. 3, മാനസാന്തരപ്പെടണം. മദ്യപാനം, പുകവലി, കഞ്ചാവ്, മയക്കുമരുന്ന്, ഗുഡ് ബൈ. ശരീരത്തിന് മരണം, ആത്മാവിന് മരണമില്ല. ഈ 3 കാര്യം ചെയ്ത കുഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കണം. പെന്തിക്കോസ് ചേരാനല്ല, ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോടുള്ള ചേരുവാനുള്ള നല്ല മനസാക്ഷി. സ്നാനമേട്ട നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധിക്കുന്ന നീ കാൽവറി മരണമോർത്ത് തിരുമേശയിൽ പങ്കാളിയാകണം. ആ പങ്കാളിയാകും നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിച്ചു പറയ, എന്റെ കാന്തേ, എന്റെ പ്രാവി, കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. പാറയുടെ പിളർപ്പില് കടും തൂക്കിലും ഇരിക്കുന്ന പ്രാവി, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. നെടുമങ്ങാട്ടും വിതുരയിലും പറന്തോടും തുളിക്കോട്ടും ഈ ബൈബിൾ എടുത്ത് അപ്പച്ച അമ്മച്ചി, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്നൊരു നാഥൻ വരാറായി. നിന്റെ കുടുംബം വേണ്ട, പാരമ്പര്യം വേണ്ട, PhD വേണ്ട, ഈ ജീവന്റെ വചനമെടുത്ത കുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോവാ. സാൽവേഷൻ ആർമിയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. സാൽവേഷൻ ആർമിയുടെ പിന്നെ സ്ഥാപക നേതാവ് ഡോക്ടർ വില്യം ബൂത്ത്, അദ്ദേഹം റോയൽ പോലീസ് ലണ്ടനിലെ ഏറ്റവും വലിയ ഓഫീസറായിരുന്നു. അതുകൊണ്ടാണ് ഈ സാൽവേഷൻ ആർമിയിലെ ആൾക്കാർക്കെല്ലാം ഈ തോളയിൽ സ്റ്റാർ, SIമാരുടെ കണക്ക്, സ്വത്രം, അത് അവർക്ക് കിട്ടിയതാ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അദ്ദേഹം എന്ത് ചെയ്തു? വലിയൊരു ചർച്ച് പണിഞ്ഞു. പാവപ്പെട്ടവന് പോകാൻ പറ്റത്തില്ല. ആ ചർച്ചിനകത്ത് ആര് പോയെന്നറിയാമോ? ഒരു ചെറുപ്പക്കാരൻ പോയി. 1 കിലോമീറ്റർ അപ്പുറത്ത് നല്ല പാട്ട് കേട്ട്, അവൻ്റെ ഒരു ചെരുപ്പ് കുത്തിയുടെ മകനാണ്, അവൻ്റെ പേര് സാമുവൽ ബെർഗ്. അവിടെ യോഗത്തിന് അവൻ ചെന്നപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, നിന്റെ അപ്പൻ്റെ പേരെന്തുവാ, അഡ്രസ്സ് എന്തുവാ? അപ്പൻ പറഞ്ഞു, അപ്പൻ ചെരുപ്പ് കുത്തി, ഞാനും ചെരുപ്പ് കുത്തി. ആര് പറഞ്ഞു? ഇതെല്ലാം പോലീസ് ഓഫീസേഴ്സ്, നല്ല ആൾക്കാർ വരുന്നത്. പൊക്കോളാൻ പറഞ്ഞു. സ്വത്രം, അവൻ പോയി. 2-ാം വർഷം യോഗം നടന്നു. വീണ്ടും അവൻ അവിടെ ചെന്ന്, എനിക്കൊന്ന് കയറണം, പ്രാർത്ഥിക്കണം. സെക്യൂരിറ്റി പറഞ്ഞു, കഴിഞ്ഞ വർഷം നിന്നോട് പറഞ്ഞതാ, ഇവിടെ എല്ലാം ഉന്നത ഉദ്യോഗസ്ഥരും പോലീസുകാരും പട്ടാളക്കാരും, ഒരെന്ന് പറഞ്ഞു. സ്വത്രം, നാടൻ ഭാഷ. 3-ാമത്തെ വർഷം യോഗം നടന്നപ്പോൾ ഈ സാമുവൽ ബെർഗ് ചെന്ന്, സെക്യൂരിറ്റി വെച്ച്, എന്തിനാ വന്ന്? പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്നത്. നല്ല കാര്യം, അദ്ദേഹത്തെ പോയി കണ്ടോ, പ്രാർത്ഥനയ്ക്കാണ്ട്. പ്രസിഡന്റിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ വില്യം ബൂത്ത്, ഇവനോട് സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ചോദിച്ചപ്പോൾ, എന്ത് സർട്ടിഫിക്കറ്റ്? സ്വത്രം, ചെരുപ്പ് തൂക്കാറിയാതെ അവൻ്റെ സർട്ടിഫിക്കറ്റ്. വില്യം ബൂത്ത് പറഞ്ഞു, ഇവിടെ ഒരാളെ ആവശ്യമുണ്ട്, ഈ പട്ടാള ഓഫീസേഴ്സിൻ്റെ ഷൂവാ മുഴുവൻ വെക്കുന്ന ഒരു പരയുണ്ട്, നീ അവിടെ ഇരുന്ന് തൂക്കുക, കഞ്ഞി കുടിക്കുക. സ്വത്രം, അവൻ സന്തോഷത്തോടെ സ്വീകരിച്ച്. എത്ര വർഷം ഇരുന്നെന്ന് അറിയാം? 16 വർഷം. ഞങ്ങളായിരുന്നു എപ്പോഴേ മതിലിയാടിയാണ്, രൂത്തിൻ്റെ കൂടെയുള്ള അമ്മാമ മതിലിയാടിയുള്ള. സ്വത്രം, അവൻ 16 വർഷം അവിടെ ഇരുന്നു. 16-ാമത്തെ വർഷം ലണ്ടനിൽ ഒരു കൺവെൻഷൻ, സാൽവേഷൻ ആർമിയുടെ ജനറൽ കൺവെൻഷൻ. 2 ദിവസം ലണ്ടൻ മിഷണറീസ്, വെള്ളി ശനി, വ്യാഴം വെള്ളി. ശനിയാഴ്ച രാവിലെ വില്യം ബൂത്ത് ഓഫീസിൽ ഇരിക്കുമ്പോൾ അമേരിക്ക എന്നൊരു ഫോൺ, ഇംഗ്ലീഷുകാർ
I am so tired, not come this convention. ഞാൻ വരത്തില്ല എന്ന് ടയേർഡ് ആണ്. വില്യം മൂത്ത് 10,000 പേര് കൂടുന്ന കൺവെൻഷന് പായ്ക്കകത്ത് ഒരു ഒറ്റ നിലവിളി മുട്ടുമടക്കി. സ്വർഗം പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. എന്റെ സൂപ്പറെ 16 വർഷമായിട്ട് ഒരുത്തൻ കിടപ്പുണ്ട്, ഓടിക്കോളാൻ പറഞ്ഞു അവനെ വിളിക്ക. സ്വോത്രം ആ അപ്പം അദ്ദേഹം പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞ അവൻ ഒരു യോഗ്യതയില്ല ബൈബിൾ കോളേജ് അറിയത്തില്ല. സ്വർഗം പറഞ്ഞു ഞാൻ പറഞ്ഞ കേട്ടാ മതി എന്ന് പറഞ്ഞു. സ്വോത്രം സൂപ്പറയിലോട്ട് ഓടി അവൻ ദാടിയും മുടിയൊക്കെ കിടക്കുന്ന സാമുവൽ ബർഗിനോട് ചോദിച്ചു, ദൈവാത്മാവ് പറഞ്ഞു ഇന്ന് വൈകിട്ട് നീ സ്റ്റേജിനകത്ത് പ്രസംഗിക്കണമെന്ന്. ഒറ്റ ചാട്ടം ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. സ്വോത്രം ഇന്ന് രാത്രി ദർശനത്തിന് ദൈവം ഒരു മറുപടി വെച്ചു. അന്ന് രാത്രി എന്തോ ചെയ്തെന്നറിയാമോ? അവൻ പ്രസംഗിച്ചു, ലണ്ടന്റെ ചരിത്രത്തിൽ 3,000 പേർ യേശുവിൻ്റെ കൂടിയുള്ള രക്ഷ സ്വീകരിച്ചു. സാൽവേഷൻ ആർമിയുടെ ചരിത്രം. പിറ്റേന്ന് രാത്രി കൺവെൻഷൻ്റെ കടശി യോഗ. അന്ന് രാത്രി ഡോക്ടർ വില്യം ബൂത്ത് കോട്ട് ഷൂട്ട് ഊരിയിട്ട് പറഞ്ഞു, ഒരു പേപ്പർ ഉയർത്തി, ഐ ആം റിസൈൻ മൈ പോസ്റ്റ്, എന്റെ പോസ്റ്റ് രാജിവെക്കുക. ടുമാറോ ഹു ഈസ് ദ ലീഡർഷിപ്പ് ഇൻ അവർ സാൽവേഷൻ ആർമി? ദാ കാണുന്നു സാമുവൽ ബർഗ്, യവൻ നാളെ നമ്മുടെ സഭയെ നയിക്കും. സ്വോത്രം ഇന്ന് രാത്രി പൊട്ട കിണറ്റിനകത്ത് നീ വീണാലും, പൊത്തിപേറിന്റെ ഭവനത്തിൽ നീ വീണാലും, അടിമ ചന്തക്കകത്ത് നീ കടന്നാലും, കാരാഗ്രഹത്തിൽ പട്ടിണിക്കഞ്ഞു കുടിച്ചാലും, യോസഫ് നിന്റെ പിൻപിൽ ഒരു ദർശനമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാലം എത്ര കഴിഞ്ഞാലും, സമയം എത്ര പോയാലും, ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മറുപടി. നീ കൊട്ടാരത്തിനകത്ത് നിനക്ക് ഒരു ചെയർ ദൈവം ഒരുക്കി തരും, സ്വർണ സരിപ്പള നിനക്ക് ദൈവം ഒരുക്കി തരും. നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്നെ അന്വേഷിച്ചു വരും. ദൂത് മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 16 കൊല്ലം ചൂപ്പറയ്ക്കൊരുത്ത് ബൈബിൾ വായിച്ചു കിടന്നപ്പോൾ സ്വർഗത്തിൽ ദൈവം അവനെ സാൽവേഷൻ ആർമിയുടെ പ്രസിഡന്റ് ആക്കിയെങ്കിൽ, ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനമെടുത്ത ദൈവത്തിൻ്റെ ദാസന്മാര്, വചനമെടുത്ത സിസ്റ്റർമാര്, അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ കൂടെയുണ്ട്. 2022 വിളിച്ചു പറ ഭ്രമിച്ചു നോക്കണ്ട, അവൻ എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. ഇന്ന് രാത്രി വിതിര പറ, അവൻ എന്നെ സഹായിക്കും, അവൻ്റെ നീതിയുടെ വലങ്കര എനിക്ക് വേണ്ടി വെളിപ്പെടും. ദൂത് മനസ്സിലാക്കുന്നവർക്കായി 2022 എത്ര കോവിഡ് വരട്ടെ, ഇന്ന് രാത്രി നിന്നെ ശക്തീകരിക്കുക. ക്രൂശിലെ കരം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, നമ്മുടെ നാഥൻ വരാറായി. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇന്ന് രാത്രി പറയണ, ഇപ്പോൾ ഓപ്പറേഷൻ ഗംഗ കേട്ട എത്ര പേരുണ്ട്? ഓപ്പറേഷൻ ഗംഗ കൈ ഉയർത്തുന്നില്ലല്ലോ. ഉക്രൈനിലെ പിള്ളേരെ കൊണ്ടുവന്ന പേര് അമ്മാമ മാത്രമേ കൈ ഉയർത്തി, ബാക്കിയെല്ലാം ദിലീപിന്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം അന്വേഷിക്കുന്നത് നമ്മുടെ കൊച്ചി പയ്യനുണ്ട്, സ്വോത്രം കൊച്ചിയിലുണ്ട്, മിണ്ടത്തില്ല ഞാൻ കാര്യങ്ങൾ. എത്ര പേരെ കയറെ കഴുത്ത് വരാൻ പോവുക. സ്വോത്രം പാടുന്ന കുഞ്ഞുങ്ങൾ ഒരുക്കോ. അപ്പോൾ കേട്ടോ സ്വോത്രം, അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ ഗംഗ എന്താ? ഉക്രൈനിലെ പിള്ളേരെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുവാൻ എയർ ഇന്ത്യ, ഇൻഡിഗോ, അത് കഴിഞ്ഞിട്ട് ഗ്ലോബ് മാസ്റ്റർ, പിന്നെ നമ്മുടെ പിന്നെ ഉത്തർപ്രദേശിൽ നിന്ന് അവിടെ വിമാനത്താവളത്തിൽ നിന്ന് ഈ വിമാനം എവിടെ പോയി? റൊമേനിയ, ബുക്കാറസ്റ്റ്, ബുഡാപെസ്റ്റ്, ഏഷ്യാനെറ്റെങ്കിൽ കാണണം. അവിടെ ചെന്നപ്പോൾ ഏത് വിദ്യാർത്ഥികളെ കയറ്റിയ? പാകിസ്ഥാൻകാരെ കയറ്റിയോ? അമേരിക്കക്കാരെ കയറ്റിയോ? ഇന്ത്യയുടെ വിമാനത്തിൽ ആരെ കയറ്റി? ഇന്ത്യ പാസ്പോർട്ടുള്ളവരെ കയറ്റി. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിമാനം ഇറങ്ങി വരാൻ കാലമായി. അതിൻ്റെ പേര മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടക്കും. ഏതാ? ഇന്ത്യൻ വിമാനം ഇന്ത്യക്കാരെ തേടി ബുക്കാറസ്റ്റിൽ എത്തിയെങ്കിൽ ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടക്കാൻ കാലമായി. ഒരു മണവാട്ടിയെ കൊണ്ടുവരാൻ യേശു വരാൻ കാലമായി. ആരാ മണവാട്ടി? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ വരാറായി. കോവിഡിൻ്റെ അടുത്ത പതിപ്പ് എന്തുവാന്നറിയത്തില്ല. ഇന്ന് രാത്രി പറ, കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ശവപ്പെട്ടി അടുത്ത വീട്ടിൽ വന്നു, പലരുടെ ഡെഡ് ബോഡിയും നെടുമങ്ങാട്ടിട്ട് കത്തിച്ചു. ഇന്ന് രാത്രിയും എൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് സർവശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ നമുക്ക് കാരണമുണ്ട്. യേശു ഇന്ന് രാത്രി ജീവിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഞങ്ങളിവിടെ വന്നപ്പോൾ കരഞ്ഞ് ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ച ബോസും ബിനുവും ഞങ്ങളെല്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ച്. ഞങ്ങൾ ഒന്നേ ചോദിച്ചോളൂ, 10 മണിവരെ മഴ വേണ്ട, നാളെ വിതുരയിൽ ഇടിച്ചൊരു മഴ പെയ്യട്ടെ. സ്വത്ര കൃഷിക്കും വെള്ളത്തിനും പെയ്യട്ടെ. ഇത്രയും നമുക്ക് എയർ കണ്ടീഷൻ്റെ അന്തരീക്ഷം,
വിതരക്കാർ കാണട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കണ്ണുനീരിൽ. പ്രപഞ്ചത്തിനോട് കൽപ്പിക്കാൻ കരുത്തുറ്റ ഒരു ദൈവം ഇന്നും വിതരയിലുണ്ടെന്ന് കണ്ടില്ല. നമ്മുടെ ആരാധന തുടങ്ങിയ ശേഷം ഒരു തുള്ളി മഴ ഇവിടെ വീണു. അതാ ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഉയർത്തുന്ന യേശു ഇന്നും അത്ഭുതം ചെയ്യും. ഇവിടുത്തെ മഴ നെടുമങ്ങാട്ട് പെയ്തുകൊണ്ടിരിക്കുക, കർത്താവ് അങ്ങോട്ട് മാറ്റി. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി പെയ്യും മഴ വിതരയ്ക്ക്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ യേശു ഇന്നും ജീവിക്കുന്നു. എല്ലാ കരങ്ങളും അടിച്ച് നൗ ദ ടൈം വർഷിപ്പ് ടൈം. എല്ലാവരും അന്യഭാഷയോട് രീക ചാനക ബൗഡ വനാദന ശബ്ദ കവനെ രഗതേ രിഗതേ ആത്മാവിൽ യെസ്. ഒരിക്കലും ഉയരില്ല എന്നും ശക്തിയോട് എല്ലാ കരങ്ങളും എല്ലാ കരങ്ങളും നാളെ യോഗമല്ല. എന്റെ നീരാവൂകൾ ദൈവം മാറ്റി എഴുതി പിന്നെ കാൽ വഴുതു. ഓ അതുകൊണ്ട് ഇന്ന് രാത്രിയും വിതുരയിൽ നമ്മുടെ ജീവിക്കുന്നു. നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണം ശക്തിയോട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ശക്തിയോട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചത് ഉള്ളിൽ പോലും നിലച്ചതല്ല പ്രത്യാശയോടെ ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചത് ഉള്ളിൽ പോലും നിലച്ചതല്ല ഓ ദയ തോന്നി എന്റെ മേൽ ചോരിഞ്ഞതല്ലേ ആയുസെല്ലാം നിനക്കാൻ ശക്തിയോട് ആയുസെല്ലാം നിനക്കായി നൽകിയിടും ദൈവജനം ആരാധിച്ച തള്ളിക്കളഞ്ഞു മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും ആരൊക്കെ തള്ളിയാലും മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും മാത്രം നീ മാത്രമാണ് എന്നെ ഉയർത്തിയ യേശു മാത്രം യേശു മാത്രം യേശു മാത്രം ഓ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ നാം ആരാധിക്കുന്നു അതുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു മിഥുരയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു കാലുകളേറെ കുറെ വഴുതി പോയി ഒരിക്കലും ഉയരില്ല എന്ന് നിലച്ചു കാലുകളേറെ കുറെ വഴുതി പോയി ഒരിക്കലും ഉയരില്ല എന്ന് നിലച്ചു എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ കാൽ വഴുതുവാനിടവൻ ശക്തിയോട് ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഇന്ന് രാത്രി ഞാൻ പാടിടും സർവശക്തനായ ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഈ ഗ്രൗണ്ടിനകത്ത് ആരാധനയുടെ ധ്വനി സർവശക്തനായ ഓ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ എന്റെ ശാപങ്ങൾ എന്റെ രോഗങ്ങൾ യേശു നാമത്തിൽ ശക്തിയോട് നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ എന്ന് രാത്രി പോ എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശു നാമത്തിൽ വിതുര ഉണരട്ട് ഞാൻ പാടിയും വിതുര ഉണരട്ട് നാളെ യോഗമില്ല ആരാധിച്ചാട്ടെ ഞാൻ പാടിയത് യേശുവിനെ ആരാധിക്കും ജഗ
ഹിഗരാ ഹിഗരാ ഷൗദാ ദീന അതുകൊണ്ട് വാഹികളെ തുറന്ന് എതിരയിൽ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അറിയട്ടെ, കോരുകൾ മാറട്ടെ, പരിശുദ്ധാത്മാവ് Thank you, Lord. The mighty presence of the Holy Spirit come to the ground. Parishuddhaatmaa chalikatta. Yesu nekta. Vidal etradutho. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ രാത്രിയാ, വിടുതലിന്റെ രാത്രിയാ, ക്യാൻസറുകൾ മാറുകയാ, ട്യൂമറുകൾ മാറുകയാ, അത് ഒഴുകുകയാ, അത് ഒഴുകുകയാ. ഓ യേശു, ആ രക്തം, ആ രക്തം സൗഖ്യത്തിന്റെ രാത്രി, പുറപ്പാടിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, ക്യാൻസറുകൾ മാറുന്ന രാത്രി, ട്യൂമറുകൾ മാറുന്ന രാത്രി. അവസാന നിമിഷങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ കരം ഇവിടെ വന്നിട്ടുണ്ട്, യേശുവിന്റെ കരം ഇവിടെ വന്നിട്ടുണ്ട്. സിസ്റ്റർ, ഇന്ന് രാത്രി ആ കരം തൊടുകയാ. ബ്രദാർ, ഇന്ന് രാത്രി താങ്ക് യു ലോർഡ്. ശക്തിയോടെ എല്ലാ കരങ്ങളും വെച്ച് അല്പസമയം അന്യഭാഷയിൽ ഇന്ന് രാത്രി ഇതിനെ ഉണരട്ടെ, നെടുമങ്ങാട് ഉണരട്ടെ, പറത്തോട് ഉണരട്ടെ, പാലോട് ഉണരട്ടെ. അന്യത്തെ ഭാരം എല്ലാ വായികളും സൗഖ്യമാ.